നിക്കോളസ് ടെസ്ല പറഞ്ഞൊരു കോൺസെപ്റ്റാണ് വയർലെസ് ഇലക്ട്രിസിറ്റി. ഈ നിക്കോളസ് ടെസ്ലയില് ടെസ്ല നമ്മൾ പലരും കേട്ടിട്ടുണ്ടാവും, കാരണം മറ്റേ ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് ഇലക്ട്രിക്കൽ കാറ് സ്പേസ് എക്സ്പ്ലോറേഷൻ കുറെ നടത്തുന്നുണ്ട് ഈ ടെസ്ല കോർപ്പറേഷൻ. അത് ഇലോൺ മസ്ക് എന്ന് പറഞ്ഞ ആളുടെ കമ്പനി, ആ കമ്പനി സ്റ്റാർട്ട് ചെയ്തത് നിക്കോളസ് ടെസ്ലയുടെ ഓർമ്മയ്ക്കാണ്. നിക്കോളസ് ടെസ്ല എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഈ ഫിസിസിസ്റ്റ് ആവേണ്ടത്, അതായത് ഫിസിക്സിലെ ഏറ്റവും വലിയ ഗവേഷണം നടത്തിയിട്ടുള്ള ആള് ശരിക്കും ടെസ്ലയാണ്. പക്ഷെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ടെസ്ലയുടെ കോൺസെപ്റ്റ് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി അന്നത്തെ ആൾക്കാർക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആ ടെസ്ല പറഞ്ഞൊരു കോൺസെപ്റ്റാണ് വയർലെസ് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ്. അതായത് വയറില്ലാതെ എങ്ങനെ ഇലക്ട്രിസിറ്റിനെ നമുക്ക് സെൻഡ് ചെയ്യാം, അതായത് എനിക്ക് ഇവിടെ നിന്ന് ഒരു പർട്ടിക്കുലർ വോൾട്ടേജിന് ഒരു 2 കിലോമീറ്റർ അപ്പുറത്തേക്ക് അല്ലെങ്കിൽ ഒരു 100 മീറ്റർ അപ്പുറത്തേക്ക് വേണ്ട, ഒരു 5 മീറ്റർ അപ്പുറത്തേക്ക് അല്ലെങ്കിൽ വേണ്ട 5 സെന്റിമീറ്റർ അപ്പുറത്തേക്ക് എങ്ങനെ വയറില്ലാണ്ട് ഇലക്ട്രിസിറ്റി കണ്ടു നടത്താം. ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മള് പിള്ളേരെ തല്ലി തല്ലി പഠിപ്പിക്കും കറണ്ട് പോണത് വയറിൽ കൂടെയാണ്, കറണ്ട് പോണത് വയറിൽ കൂടെയാണ്. പക്ഷെ 1900-ൽ തന്നെ ടെസ്ല പറഞ്ഞിട്ടുണ്ട് കറണ്ടിന് പോകാൻ ഒരു വയറിന്റെ ആവശ്യമില്ല, വയർലെസ് ആയിട്ട് ഇലക്ട്രിസിറ്റിന് സെൻഡ് ചെയ്യാം. ഇത് ഫണ്ട് ചെയ്യാൻ പക്ഷെ ആൾക്കാരുണ്ടായിരുന്നില്ല 1900-ൽ. രസം എന്താ വെച്ചാൽ ഇപ്പോഴും ആൾക്കാർ വിശ്വസിക്കുന്നില്ല വയറില്ലാണ്ട് എങ്ങനെ കറണ്ടിന് കടത്തിവിടാന്ന്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ടെസ്ല കണ്ടുപിടിച്ച ഒരു ഡിവൈസ് ആണ് ടെസ്ല കോയിൽ. ഒന്നുമില്ല, ഒരു പ്രൈമറി ഉണ്ട് സെക്കൻഡറി ഉണ്ട്, ഒരു ഹൈ കറന്റ് വിടുന്നു, അതൊരു ഓൾട്ടർനേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നു. ആ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ഞാൻ ഈ വിത്തൗട്ട് വോൾട്ടേജ് സോഴ്സ് ബാറ്ററി ഒന്നും കണക്ട് ചെയ്യാത്ത വെറുതെ 2 CFL ബൾബ് മാഷ് കയ്യിൽ പിടിച്ചേക്കുന്നു. ആ 2 CFL ബൾബ് ഞാൻ ഈ ടെസ്ല കോയിലിന്റെ ഫീൽഡിലോട്ട് കൊണ്ടുവരണം. ഇത് കണക്റ്റഡ് ഒന്നും ഇല്ലാട്ടോ, ഇതിൽ വോൾട്ടേജ് സോഴ്സ് ബാറ്ററി ഒന്നും ഇല്ലാട്ടോ, വെറുതെ മാഷ് 2 CFL ബൾബ് ഇവിടെ ഇരിക്കണം, ആ 2 ബൾബ് കയ്യിൽ പിടിച്ചേക്കുന്നു, 2 CFL ബൾബ് കയ്യിൽ പിടിച്ചേക്കുന്നു, അത് ഞാൻ ഈ ഫീൽഡിലേക്ക് കൊണ്ടുവരണം. അപ്പൊ വയർലെസ് ആയിട്ട് ഇതിന്റെ ഉള്ളിലത്തെ ഇലക്ട്രിക് ഫീൽഡിനെ ഈ ബൾബ് ആക്സസ് ചെയ്യും, എന്നിട്ട് ഈ ബൾബ് കത്തുമെങ്കിൽ ടെസ്ലയുടെ കോൺസെപ്റ്റ് കറക്റ്റ് ആണ്. ഈ കോയിലിന്റെ പേര് ടെസ്ല കോയിൽ. അപ്പൊ നമുക്ക് നോക്കാം എന്താ ഉണ്ടാവണേ. നമുക്ക് ഇതേ കൊണ്ടുവന്നു നോക്കട്ടോ, ഇതിന്റെ സാധനം ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു, ഇതേ ബൾബ് നിർത്തി, ഈ ബൾബ് നിർത്തി, വിത്തൌട്ട് എനി വയർ, ഒരു വയറും ഇല്ല ഒന്നുമില്ല, ഇതേ സുഖമായിട്ട് ഇലക്ട്രിക് ഫീൽഡ് വരികയാണ്, വയർലെസ് ആയിട്ട് നമ്മൾ ഇലക്ട്രിസിറ്റി ട്രാൻസ്മിറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല, ഇലക്ട്രിസിറ്റി ട്രാൻസ്മിറ്റ് ചെയ്യാൻ വയറിന്റെ ആവശ്യമൊന്നുമില്ല. ഇത് 3 സെന്റിമീറ്ററിലാണ് ഇപ്പൊ ഇലക്ട്രിസിറ്റി പാസ് ചെയ്തെങ്കിൽ ഇതിനെ ഡെവലപ്പ് ചെയ്താൽ നമുക്ക് 3 കിലോമീറ്ററിലും സെൻഡ് ചെയ്യാം, ഒന്നുകൂടി ഡെവലപ്പ് ചെയ്താൽ 300 കിലോമീറ്ററിലും വയർലെസിന് സെൻഡ് ചെയ്യാം, വയർലെസ് ആയിട്ട് ഇലക്ട്രിസിറ്റിനെ സെൻഡ് ചെയ്യാം. ഈ കോൺസെപ്റ്റ് കൊണ്ടുവന്ന ആളാണ് ആര്, നിക്കോളസ് ടെസ്ല. അപ്പൊ ഏത് നിങ്ങൾ മറക്കരുത്, ഒരുപാട് കോൺട്രിബ്യൂഷൻ ഉള്ള ഇത് ചെറിയൊരു കാര്യം, ഒരു ചെറിയൊരു ഡെമോ ആണ്. പക്ഷെ ഇതിന്റെ ഇതിന്റെ ഹയർ എൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സിനിമയ്ക്ക് പോയിരിക്കണം, സിനിമ കാണാതിരുന്ന് നമ്മൾ മൊബൈല് വെറുതെ ഇരിക്കണം, നമുക്ക് വയർലെസ് കോൺസെപ്റ്റ് വെച്ചിട്ട് ആ മൊബൈലിൽ നമുക്ക് സിനിമ കാണാതിരുന്ന് ഫുൾ ചാർജ് ചെയ്യാം, ഒരിടത്തും കുത്തണ്ട. കാരണം സിനിമ തിയേറ്ററിലെ ഹാളിലെ ചുമരിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ നല്ല കോപ്പർ വയർ കയറ്റി വിടുക, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ആൾട്ടർനേറ്റീവ് കറണ്ട് വിടുക. ആ ആൾട്ടർനേറ്റീവ് കറണ്ട് ഉണ്ടാകണം, ആ ആൾട്ടർനേറ്റീവ് മാഗ്നറ്റിക് ഫീൽഡിനെ നമ്മുടെ പോക്കറ്റിലിരിക്കുന്ന ഫോണിന്റെ പുറകിലുള്ള കോയിൽസ് കട്ട് ചെയ്യും, അപ്പോ അത് കറണ്ട് ഉണ്ടാക്കും. ആ കറണ്ടില് നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരിക്കണത് നമ്മുടെ മൊബൈലിൽ ചാർജ് ആവും. ഈ കോൺസെപ്റ്റ് പറഞ്ഞ ആളാണ് ആര്, നിക്കോളസ് ടെസ്ല. ഇതാണ് ടെസ്ല കോയിൽ. അത് ഇനിയുള്ള ലോകത്ത് ഒരുപാട് മാറ്റങ്ങൾ വരുന്ന വയർലെസ് കോൺസെപ്റ്റ്, വയർലെസ് ഇലക്ട്രിസിറ്റി എന്ന കോൺസെപ്റ്റ് വരാൻ പോണത് ഈ ഒട്ടേശ്വരമില്ല. നിങ്ങൾ നോക്കാം, ഒരു ബന്ധവുമില്ല, വയറുമില്ല, ഒന്നുമില്ല, ഒരു കണക്ഷനും ഇല്ല, അതേ സംഭവം കത്തിക്കൊണ്ടിരിക്കുന്നത് വയർലെസ് ആയിട്ട് നമ്മൾ ഇലക്ട്രിക് ഫീൽഡിനെ ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ സിനിമയ്ക്ക് പോയിരിക്കുമ്പോൾ സിനിമ ചാർജ് ചെയ്യാം, പക്ഷേ സോറി മൊബൈൽ ചാർജ് ചെയ്യാം. അതാണ് ഈ കോൺസെപ്റ്റ് പ്രത്യേകത, വയർലെസ് കോൺസെപ്റ്റ്. ഫ്ലൈറ്റിലിരിക്കുമ്പോൾ മൊബൈൽ ചാർജ് ചെയ്യും, അപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന കാറിൽ ചാർജ് ചെയ്യാം, ഒരു പ്രശ്നമില്ല. കാരണം ഇലക്ട്രിക് കാർ ഓൾറെഡി വരികയാണല്ലോ, ഓൾറെഡി ആ കാറിന്റെ ബോഡിയില്ലേ, നമ്മുടെ കാറിന്റെ ബോഡിയുടെ ഉള്ളിലൊക്കെ സൂപ്പർ ചെമ്പ് കമ്പി കയറ്റി വിടുക, എന്നിട്ട് കാറ് ഇലക്ട്രിക് കാർ ഉണ്ടാകുമ്പോൾ അതിന്റെ ഒപ്പം എന്താ ഈ ഓൾട്ടർനേറ്റീവ് കറണ്ട് ചെമ്പ് കമ്പി കൂടെ വിടും. കാർ ഉണ്ടാവും എന്തായാലും ഇലക്ട്രിസിറ്റി വേണമല്ലോ, നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോണും സാധനങ്ങളൊക്കെ ആ വയർലെസ് ഇലക്ട്രിസിറ്റി ചാർജ് ചെയ്യും. മാരുതി ആ കോൺസെപ്റ്റിനെ വേണ്ടി ആലോചിക്കുന്നുണ്ട്, പല കമ്പനീസ് അതിനെ ആലോചിക്കുന്നുണ്ട്. അടുത്തുള്ള നിയർ ഫ്യൂച്ചറിൽ എല്ലാം വയർലെസ് ആയിരിക്കും, ഈവൻ ഇലക്ട്രിസിറ്റിയും കൂടി. അപ്പൊ ഈ ലൈൻമ കയറാനും പോസ്റ്റ്മാൻ മറ്റേ ലൈൻമ കയറി വയർ ശരിയാക്കാനും എന്നുള്ള കോൺസെപ്റ്റുകളൊക്കെ മാറും, മാറേണ്ടതാണ്. ഇനിയുള്ളത് അതിന്റെ കാലമാണ്. അപ്പൊ എല്ലാവർക്കും താങ്ക് യു.